അസ്സലാമു അലൈക്കും. നിർഭയത്വമാണ് മതം, അഭിമാനമാണ് മതേതരത്വം എന്ന മുദ്രാവാക്യവുമായി ഈ മാസം 29 മുതൽ 2023 ജനുവരി 1-ാം തീയതി വരെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് വെച്ച് നടക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം തോന്നുകയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി കൈവരിക്കുന്നതിന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉപകരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ സമൂഹത്തിൽ മതേതര ചിന്താഗതികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സമ്മേളനം നടക്കുന്നത് എന്നുള്ളത് എനിക്ക് സന്തോഷം തോന്നുകയാണ്. ഇത്തരണത്തിൽ രക്തസാക്ഷിയായിരുന്ന വക്കം അബ്ദുൽ ഖാദർ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മരണസമയത്ത് തൂക്കിക്കൊല്ലുന്ന സമയത്ത് അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും കൊലക്കാരിൽ തനിക്ക് ഒരു ഹൈന്ദവ സഹോദരനായ ആനന്ദൻ നായരോടൊപ്പം തൂക്കിലേറണമെന്ന് അഭിലാഷം അറിയിച്ചപ്പോൾ ആ ജയിലധികൃതർ ആഗ്രഹം അനുവദിച്ചു കൊടുത്തുകൊണ്ട് അനന്തൻ നായർ എന്ന ഹിന്ദു സഹോദരനോടൊപ്പം തികഞ്ഞ മതവിശ്വാസിയായ വക്കം അബ്ദുൽ ഖാദർ തൂക്കിലേറി എന്നുള്ളത് ഈ സംസ്ഥാനത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ മനോഹരമായ ഒരു അടയാളമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ മതേതരത്വത്തിൻ്റെ ശക്തമായ സന്ദേശവുമായി മുജാഹിദ് സമ്മേളനം മുന്നോട്ട് പോകുമ്പോൾ അത് തീർച്ചയായും ആളുകൾക്ക് ഒരു നല്ല സന്ദേശം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.